നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. എന്തൊരു മത്സരമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഒരു ഘട്ടത്തിൽ ഇന്ത്യ അനായാസം വിജയത്തിലേക്ക് എന്ന് തോന്നിച്ചതാണ്. അവിടെ നിന്നാണ് ബ്രൈസ് വെൽ അതിമനോഹരമായ രൂപത്തിൽ പോരാടി മത്സരത്തിലേക്ക് ന്യൂസിലാൻഡിനെ തിരികെ കൊണ്ടുവരുന്നത്. പക്ഷെ ഒടുവിൽ 12 runs പരാജയപ്പെടുകയായിരുന്നു. കളിക്ക് ശേഷം രോഹിത് ശർമ്മ തുറന്നു പറഞ്ഞു, ബ്രൈസ് വെല്ല് ബാറ്റ് ചെയ്യുന്ന രീതി അത് കണ്ടപ്പോൾ കാര്യം വളരെ വ്യക്തമായിരുന്നു, ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള പോരാട്ടമായി മാറുകയാണ് എന്ന്. വിശദമായിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗില്ലിൻ്റെ ബാറ്റിങ്ങിനെ അദ്ദേഹം പ്രശംസിക്കുന്നു, അതുപോലെ മുഹമ്മദ് സിറാജിൻ്റെ മികവിനെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. നമുക്ക് മത്സരശേഷം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നത്, ടു ബി ഓണസ്റ്റ്, ബ്രൈസ് വെൽ ബാറ്റ് ചെയ്യുന്ന രീതി കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് ചാലഞ്ചിങ് ആകാൻ പോവുകയാണ് എന്ന്. കാരണം അത്ര ക്ലീൻ സ്ട്രൈക്കിംഗ് ആയിരുന്നു അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ആ ഒരു 5 wickets നേടിയ ഘട്ടത്തിൽ ഗെയിം ഞങ്ങളുടെ കയ്യിലാണ് എന്നറിയാമായിരുന്നു. പിന്നെ എന്തെങ്കിലും രൂപത്തിലുള്ള സ്ലിപ്പപ്പുകൾ സംഭവിച്ചെങ്കിൽ മാത്രമേ മത്സരം കൈവിട്ടു പോവുകയുള്ളൂ എന്ന് കരുതിയതാണ്. എന്തായാലും പിന്നീട് അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഞങ്ങൾക്കറിയാമായിരുന്നു അണ്ടർ ലൈറ്റ്സിൽ ബൗൾ ചെയ്യുക എന്നുള്ളത്, ഈ ഒരു ഡ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാവില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ടോസിൻ്റെ സമയത്ത് ഞാനത് പറഞ്ഞതുമാണ്. ആ തരത്തിലുള്ള ഒരു ചലഞ്ചാണ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നതും. ഗില്ലിൻ്റെ ബാറ്റിംഗ് കാണുക എന്നുള്ളത് തന്നെ വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത്ര മികച്ച രൂപത്തിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലീൻ സ്ട്രൈക്കിംഗ് ആണ്. തീർച്ചയായിട്ടും ശ്രീലങ്കൻ സീരീസിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. കാരണം അത്തരത്തിലുള്ളൊരു ഫോമിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. സച്ച് എ ഫ്രീ ഫ്ലോയിങ് ബാറ്റർ, അതാണ് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സിറാജ് ആണെങ്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റ് 2 formats ഇപ്പോൾ അതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രെങ്ത്തിൽ നിന്ന് സ്ട്രെങ്ത്തിലേക്ക്, കരുത്തിൽ നിന്ന് കരുത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് സിറാജ്. മികച്ച രൂപത്തിൽ അദ്ദേഹം ബൗൾ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഷോർട്ട് ബോളുകൾ യൂസ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് ഒരുവിധ ഭയവുമില്ല, മടിയുമില്ല. എന്തായാലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള രൂപത്തിലാണ് സിറാജ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുകൂടി ഇപ്പോൾ രോഹിത് ശർമ്മ പറയുന്നു. തീർച്ചയായിട്ടും ഒരു കിടിലൻ പോരാട്ടം തന്നെയാണ് നമ്മൾ കണ്ടത്. ബാറ്റിങ്ങിൽ ശുഭ്മൻ ഗില്ലാണ് ഇന്ത്യക്ക് മികച്ച ഒരു സ്കോറിലേക്ക് എത്താൻ സഹായിച്ചതെങ്കിൽ ബൗളിങ്ങിൽ മികച്ച രൂപത്തിലുള്ള പ്രകടനമാണ് മുഹമ്മദ് സിറാജ് നടത്തിയിട്ടുള്ളത്. ഈ 2 താരങ്ങൾ തന്നെയാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. അതോടൊപ്പം ബ്രൈസ് വെല്ലിനെ നമ്മൾ മറക്കരുത്. കളി ഇത്രയധികം മനോഹരമാക്കി തീർത്തത്, ഇത്രയധികം ആവേശകരമാക്കി തീർത്തത് അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്സ് കൊണ്ടുവരാം.